ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു IAS. നമ്മളെല്ലാം കാത്തിരുന്ന CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് UG 2023 2023 കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു. ഇന്ന് രാവിലെ വെളുപ്പിനെ 12 മണി മുതൽ രജിസ്ട്രേഷൻ CUET വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾക്ക് സംശയമുണ്ടാകും CUET കുറിച്ച്, CUET പരീക്ഷാ ഘടനയെക്കുറിച്ച്, പരീക്ഷയുടെ പ്രത്യേകതകളെ കുറിച്ച്, എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങി നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. എന്നാൽ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ കാണും, അത് മടിക്കാതെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വായിക്കാം. അവിടേക്കൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് മറുപടി തരാം. ഒപ്പം ഡീറ്റെയിൽ ആയ വീഡിയോസും നമ്മൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് ആണ് വേണ്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. കാരണം ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ധാരാളം വീഡിയോകൾ CUET ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ വെൽക്കം അഗൈൻ ടു CUET ഗുരു ബൈ റേസ് ടു IAS ടെസ്റ്റിനേഷൻ. അപ്പോൾ CUET UG 2023 നോട്ടിഫിക്കേഷൻ നമ്മൾ വായിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ആദ്യമേ തന്നെ പറയാം, എന്താണ് CUET? നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നൊക്കെ ആളുകൾ ഇതിനെ വിളിക്കാറുണ്ട്, അല്ല, അത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. അത് 2022 കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു CUET എക്സാം നടന്നത്. ഇത് രണ്ടാം വർഷമാണ് CUET പരീക്ഷ നടക്കുന്നത്. സോ വളരെ സിംപ്ലി പറഞ്ഞാൽ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും, എന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലാത്ത യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ചിലത് ഒക്കെ അഡ്മിഷന് വേണ്ടിയുള്ള ഒരു സിലക്ഷൻ പ്രോസസ് ആണ് ശരിക്കും CUET എന്നുള്ള ഒറ്റ എൻട്രൻസ് എക്സാം. പണ്ട് നമ്മൾ വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് പല പരീക്ഷകൾ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് CU CET എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രം ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ചില ഡീംഡ് യൂണിവേഴ്സിറ്റികളെ എല്ലാം എൻഗേജ് ചെയ്യുന്ന ഒരു ഒറ്റ പരീക്ഷയാണ്. അതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു സാധ്യത. അതാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തത്. ഇങ്ങനെ എല്ലാ പരീക്ഷകളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു പരീക്ഷ. സോ ആദ്യമേ മനസ്സിലാക്കുക, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ നിസ്സാരമായ പരീക്ഷയല്ല, ചെറിയൊരു പരീക്ഷയല്ല. 96 യൂണിവേഴ്സിറ്റികൾ, 96 ഇൻസ്റ്റിറ്റ്യൂഷൻസ് പങ്കെടുക്കുന്ന ഒരു പരീക്ഷയാണ്. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 96 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ ഒരു എക്സാം പ്രോസസ്സിൽ ഭാഗമാകുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയെയും നമുക്ക് പ്രതീക്ഷിക്കാം CUET ഈ ഒരു എക്സാമിനേഷൻ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം, എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റികൾ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റികൾ ഇതിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യം ഓർക്കുക ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, അസാം യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ സാൻസ്കൃത് യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളത്തിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലുണ്ട്. എന്നാൽ ചില ഇതിൽ ഭാഗമാകാത്ത സെൻട്രൽ യൂണിവേഴ്സിറ്റികളുമുണ്ട്. അപ്പോൾ എനിവേ, നമ്മുടെ മുമ്പിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ ഒരു CUET നമുക്ക് വാതിൽ തുറന്നു തരാൻ കാത്തിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ പങ്കെടുക്കുന്ന ഈ CUET എന്ന എൻട്രൻസ് എക്സാമിനേഷൻ എന്തുകൊണ്ട് നമ്മൾ എഴുതണം എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചാലുള്ള നേട്ടം എന്താണെന്ന് ആദ്യമേ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ? അപ്പോൾ പല കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും ബെസ്റ്റ് എക്സ്പോഷർ, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം. നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു ഡൽഹിയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പോഷർ, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമായിരിക്കും പഠിക്കുക. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ, ഡൽഹിയിലെ സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോൾ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായി ഉണ്ടാകുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകർ ഉണ്ടാകുന്നു, അവർ നമ്മളെ പഠിപ്പിക്കുന്നു. ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം, സിവിൽ സർവീസ് ഒക്കെ തയ്യാറാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേൺ ആണ്, അല്ലെ? ഏറ്റവും നല്ല എൻവയോൺമെന്റ് ഉണ്ടാകുക. തീർച്ചയായും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ഒരു IAS
സിവിൽ സർവീസ് ആസ്പിരൻസ് ആയ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാം. അങ്ങനെ ഏത് മേഖലകളാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആളുകൾ എത്തുന്ന സ്ഥലങ്ങളിലേക്കുള്ള പരീക്ഷയാണ് ശരിക്കും CUET എൻട്രൻസ് എക്സാമിനേഷൻ. ഒപ്പം തന്നെ പ്ലേസ്മെന്റുകൾ, നല്ല പ്ലേസ്മെന്റുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ അനുഭവം നിങ്ങൾക്ക് കേൾക്കാം. ചെറിയ ഡിഗ്രി പഠിച്ചിറങ്ങുമ്പോൾ തന്നെ 2 ലക്ഷവും 3 ലക്ഷം രൂപയൊക്കെ പ്രതിമാസം ശമ്പളം കിട്ടുന്ന സ്ഥാപനങ്ങളുണ്ട് ഈ CUET എഴുതി നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി വൈഡ് ആയിട്ടുള്ള കോഴ്സ് സെലക്ഷനാണ്. നമുക്കധികം പരിചയമില്ലാത്ത, പരിചിതമല്ലാത്ത പല കോഴ്സുകളും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്. അപ്പം അതൊരു സാധ്യതയാണ്. പിന്നെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, ഇന്റേൺഷിപ്പിനുള്ള അവസരങ്ങൾ, ഇങ്ങനെ എങ്ങനെ നോക്കിയാലും നമ്മുടെ മുമ്പിൽ വലിയ ഒരു സാധ്യതയാണ് തുറന്നിരുന്നത് CUET അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഈ ഒരു വാതിൽ. അപ്പോൾ ഞാൻ വളരെ ബ്രീഫായിട്ട് ഈ പരീക്ഷയുടെ ഘടനയെക്കുറിച്ച് പറയാൻ പോവുകയാണ് ഇനിയുള്ള കുറച്ച് സമയം. ആദ്യമേ തന്നെ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും, ഇത് ആർക്ക് എഴുതാൻ പറ്റും? CUET 2 തരത്തിലുണ്ട്. ഒന്ന് CUET UG ഉണ്ട്, CUET PG ഉണ്ട്. നമ്മൾ CUET UG കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ +2 പൂർത്തിയായവർക്ക്, അല്ലെങ്കിൽ +2 പരീക്ഷ, ബോർഡ് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, സിംപ്ലി പറഞ്ഞാൽ ഇവർക്കാണ് ഈ പരീക്ഷ. എന്നാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാം, ഈ പരീക്ഷയ്ക്ക് ഒഫീഷ്യലി ഒരു ഏജ് ലിമിറ്റ് ഇല്ല. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഡ്രോപ്പ് ചെയ്തിട്ട് CUET എഴുതാം. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ കോച്ചിങ് കൊടുത്ത ഒരു മിടുക്കനുണ്ട്, അദ്ദേഹം ഒരു കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഏറ്റവും മികച്ച സ്ഥാപനം തിരഞ്ഞ് അദ്ദേഹം പോയി നമ്മുടെ CUET ഗുരുവിന്റെ കോച്ചിങ് ഒക്കെ അദ്ദേഹം അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ഹിന്ദു കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പരിചയപ്പെടുത്തും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒഫീഷ്യലി നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല, എന്നാൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ചില ക്രൈറ്റീരിയകളുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യാൻ. സോ നമുക്കിനി നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ വളരെ ലളിതമാണ്. ഇതിനു വേണ്ടി നമുക്ക് CUET.samarth.ac.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്കത് ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ട്. സോ വെബ്സൈറ്റ് അതാണ്. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ട ചില തീയതികളുണ്ട്. അത് ഈ പരീക്ഷാ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീയതികളാണ്, മറക്കരുത്. നമുക്ക് എന്നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ശരിക്കും ഇന്ന് രാവിലെ മുതൽ 9 ഫെബ്രുവരി മിഡ്നൈറ്റ് മുതൽ 12 മാർച്ച് വരെ, 1 മാസത്തിലധികം സമയമുണ്ട് ആപ്ലിക്കേഷൻ നടത്താൻ വേണ്ടി. ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം, വളരെ ശ്രദ്ധയോടെ കൂടി വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ. അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ ധൃതി പിടിക്കേണ്ട. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒഫീഷ്യൽ ബുള്ളറ്റിൻ, ഇതൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടെ പിൻ ചെയ്താക്കാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക, എന്താണ് നിങ്ങളുടെ പരീക്ഷയുടെ ഘടന, അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് എടുക്കാൻ മാത്രം ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക. വളരെ ആലോചിച്ച് ക്ഷമയോടെ സാവധാനം മാത്രമാണ് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് പോകേണ്ടതുള്ളൂ. സോ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള തീയതി കൂടി പരിചയപ്പെടാം. 12 മാർച്ച് വരെയാണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നത്. അതിനുശേഷം ഒരു ഫസ്റ്റ് ലിസ്റ്റൊക്കെ അവർ ടാബുലേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് സെൻറ്ററിൻ്റെ സിറ്റി, എവിടെയാണ് പരീക്ഷ എഴുതാകുന്നത്, അതിൻ്റെ ഒരു ഏകദേശ ധാരണ തരും. പിന്നെ നമുക്കൊരു എക്സാക്ട് പരീക്ഷാ ലൊക്കേഷൻ ഒക്കെ വരുന്നത് അഡ്മിറ്റ് കാർഡിലാണ്. അത് മെയ് മാസമാണ്, 2nd week of May നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് പരീക്ഷാ തീയതിയാണ്. നമുക്കെല്ലാം ഒരു പരീക്ഷ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം മറിച്ച് നോക്കുക ഡേറ്റാണ് അല്ലേ. ഡേറ്റ് കുറേ കാലം മുമ്പ് ഈ CUET അനൗൺസ് ചെയ്തതാണ്. എന്നാലും ഒന്നുകൂടെ നമുക്ക് ഓർക്കാം, May 21 മുതൽ 31 വരെയുള്ള ദിവസമാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി CUET കണ്ടുവച്ചിരിക്കുക. എന്നാൽ ഒരു 1 June to 7 June വരെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഡേറ്റ് ആയിട്ട് കുറച്ച് ദിവസം കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളതൊന്നും നോക്കണ്ട, നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ. അത് 21 തൊട്ട് May 31 വരെയുള്ള ഏത് ദിവസവും ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ വരിക. അതിൻ്റെ എക്സാക്ട് ഡേറ്റ് നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് മനസ്സിലാകുക. റൈറ്റ്, ഇനി ഈ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് നമ്മൾ വരികയാണ്. ആദ്യം നമ്മൾ ഈ പരീക്ഷയെ മനസ്സിലാക്കണം. ഈ പരീക്ഷയുടെ ചില കാര്യങ്ങളിൽ കുറച്ച് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. ആ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ അതിനകത്ത് ആൻസർ തരാൻ ശ്രമിക്കാം. സോ നമുക്കിനി ഈ പരീക്ഷയുടെ ഡിസൈൻ, എങ്ങനെയാണ് ഈ പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ പരീക്ഷയ്ക്ക് ശരിക്കും 3 രീതിയിലാണ് നമ്മൾ ഈ പരീക്ഷയെ മനസ്സിലാക്കേണ്ടത്. 3 പേപ്പറിലൂടെയാണ് ഈ പരീക്ഷയെ മനസ്സിലാക്കേണ്ടത്. സോ 3 സെക്ഷനാണ് ഉള്ളത്. സെക്ഷൻ 1 ലാംഗ്വേജ്, സെക്ഷൻ 2 ഡൊമൈൻ സബ്ജക്ട്, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ്.
ഒരു പക്ഷെ ആദ്യം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഡൊമൈൻ സബ്ജക്ട് എന്താണ്, ജനറൽ ടെസ്റ്റ് എന്താണെന്നൊക്കെ സംശയം കാണും. ഡോണ്ട് വെറി, ഈ സംശയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി തീർത്തു തരുന്നതായിരിക്കും. സോ സിമ്പിളി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പരീക്ഷയിൽ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ. ഒന്നൊരു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഇംഗ്ലീഷുണ്ട്, മറ്റു ഭാഷകളുണ്ട്, ചില വിദേശ ഭാഷകളും ഒക്കെ ഉണ്ട്. അപ്പൊ സിമ്പിളി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലാംഗ്വേജ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഈ പരീക്ഷയുടെ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടി. അതിന് രണ്ട് സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1A ഉണ്ട്, സെക്ഷൻ 1B ഉണ്ട്. എന്താണ് ഈ സെക്ഷൻ 1A 1B എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. സെക്ഷൻ 1A ഇന്ത്യയിലെ റീജിയണൽ ലാംഗ്വേജസ് ആണുള്ളത്. സെക്ഷൻ 1B വിദേശത്തുള്ള ഭാഷകളാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, അത് ചില പ്രത്യേക കോഴ്സുകളുണ്ട് ഫോറിൻ ലാംഗ്വേജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അവരാണ് അത് എടുക്കേണ്ടതുള്ളൂ. നോർമലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ കണ്ടുപിടിച്ചു ഒരു ലാംഗ്വേജ് ആയിട്ടെന്ന് സിമ്പിളി പറയാം. രണ്ട്, നമുക്ക് ഉള്ളത് എന്താണ്, ഡൊമൈൻ സബ്ജക്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്താണ് ഡൊമൈൻ സബ്ജക്ട്? ഡൊമൈൻ സബ്ജക്റ്റിനെ എനിക്ക് സിമ്പിളി കമ്പയർ ചെയ്യാൻ പറ്റുന്നത് സിവിൽ സർവീസ് പരീക്ഷയുടെ ഓപ്ഷണലുമായിട്ടാണ്. കാരണം നമുക്കറിയാം മറ്റു പേപ്പറുണ്ട്, എന്നാൽ ഓപ്ഷണൽ പേപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഡൊമൈൻ സബ്ജക്ട്. നമ്മൾ ഏത് വിഷയത്തിനാണോ നമ്മൾ തയ്യാറെടുക്കുന്നത്, ആ യൂണിവേഴ്സിറ്റിക്ക് അതിന് ചില നിഷ്ഠകളുണ്ട്, അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അതനുസരിച്ചുള്ള പേപ്പറുകളാണ് നമ്മൾ ഡൊമൈൻ സബ്ജക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിളി പറയുകയാണെങ്കിൽ നമുക്ക് BA എക്കണോമിക്സ് ഓണേഴ്സ് ആണ് എടുക്കാൻ ആഗ്രഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ അവരുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു നിർദ്ദേശമുണ്ട്, അവർക്ക് ഈ CUET അവര് പങ്കെടുക്കുമ്പോൾ അവർക്ക് ചില ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അവരെ എത്തുന്ന കുട്ടികൾക്ക് പഠിച്ചിരിക്കേണ്ട, എഴുതേണ്ട ഡൊമൈൻ മാത്തമാറ്റിക്സ് ആണ്. ഇപ്പൊ നോർമലി BA ഹിസ്റ്ററി ഹോണേഴ്സ് ആണ്, ഒരു പക്ഷേ ഹിസ്റ്ററി ആയിരിക്കാം. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അത് വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഡൊമൈൻ സബ്ജക്ട് ചൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് അറിയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. വളരെ സിമ്പിളാണ്. CUET വെബ്സൈറ്റിൽ പോവുക, യൂണിവേഴ്സിറ്റി എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ സെർച്ച് യൂണിവേഴ്സിറ്റി എന്നുള്ള ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്യുക. അവിടെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങൾ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ F അടിച്ച് ഫൈൻഡ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ്. അപ്പോൾ ആ കോഴ്സിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ഞാൻ BSc ആന്ത്രപ്പോളജിയുടെ ഒരു ഡേറ്റ ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ വേണ്ടത് എന്തൊക്കെയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ്. എന്നുവെച്ചാൽ ആ എന്താണോ അവിടെ എഴുതിയിരിക്കുന്നത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഡൊമൈൻ. ഇത്രയാണ് ഞാൻ സിമ്പിളി പറയുന്നത്. ഡൊമൈൻ എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. പ്ലസ് ടുവിൽ നിന്ന് ആ സബ്ജക്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ കൂടുതൽ ഡെപ്ത് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഡൊമൈൻ എന്ന് മാത്രം നിങ്ങൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ഓക്കെ, റൈറ്റ്. സോ മൂവിംഗ് അഹെഡ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പേപ്പറാണ് ജനറൽ ടെസ്റ്റ്. ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനറൽ ആണല്ലേ, അതിനകത്ത് കുറച്ച് ഹിസ്റ്ററി വരുന്നുണ്ട്, കുറച്ച് ജനറൽ നോളജ് വരുന്നുണ്ട്, കുറച്ച് പൊളിറ്റി വരുന്നുണ്ട്, കുറച്ച് സിസാറ്റ് അല്ലെങ്കിൽ കുറച്ച് മാത്തമാറ്റിക്സ് റീസണിങ് വരുന്നുണ്ട്, കുറച്ച് ഇംഗ്ലീഷ് വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സപ്പ് ആണ് ശരിക്കും ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന പേപ്പർ. അപ്പൊ മൂന്നിനെ ഒന്ന് സമറൈസ് ചെയ്യാം. ലാംഗ്വേജ് പേപ്പർ നമ്മൾ പറഞ്ഞു. രണ്ട്, നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റ് പറഞ്ഞു. അത് വ്യത്യസ്തമായിരിക്കും നിങ്ങൾ എടുക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടാണ് അത് വരിക. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പൊതുവായ ഒരു സിലബസ് ആയിരിക്കും അതിനുണ്ടാകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റിനും ഒരു കോമൺ ആയിട്ടുള്ള സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. ഡൊമൈൻ നിങ്ങളുടെ ഏത് ഡൊമൈനാണ് ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഒരു സിലബസ് അതിനുണ്ട്. ഇതെല്ലാം വെബ്സൈറ്റിൽ നിലവിൽ ലഭ്യമാണ്. സോ ഡൊമൈൻ സബ്ജക്റ്റുകൾ ചിലതൊന്ന് പരിചയപ്പെടുത്താം. അക്കൗണ്ടൻസി, അഗ്രികൾച്ചർ, ആന്ത്രപ്പോളജി, ബയോളജി, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. കുറച്ച് സാമ്പിൾ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി, അസാമീസ്, മലയാളം, കന്നഡ, അങ്ങനെ കുറേ ലാംഗ്വേജുകൾ സെക്ഷൻ 1A. സെക്ഷൻ 1B അറബിക്, ചൈനീസ്, ജാപ്പനീസ്, കശ്മീരി, മണിപ്പൂരി, നേപ്പാളി, അങ്ങനെയുള്ള കുറേ ഭാഷകളുണ്ട്. അപ്പൊ എനിവേ, നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഐഡിയലി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പരീക്ഷയുടെ ഘടനയെക്കുറിച്ച്. ഇതിനെല്ലാം അന്തിമമായി നിങ്ങൾ ഏതാണ് എഴുതേണ്ടത്, ഹൗ ക്യാൻ ഐ നോ മൈ സബ്ജക്ട്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ പോവുക, CUET വെബ്സൈറ്റിൽ പോവുക, യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, അവരെന്താണ് പറയുന്നത് അതാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട വിഷയങ്ങൾ. കേരളത്തിലെ എത്ര ഇടങ്ങളിൽ ഈ പരീക്ഷയുണ്ടെന്നാണ് ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ 16 സെന്റേഴ്സിലായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. ഈ വർഷവും 16 ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും പരീക്ഷയുടെ സെന്റേഴ്സിന്റെയൊക്കെ നമ്പർ കൂടാനാണ് സാധ്യത. എനിവേ, നമുക്ക് എല്ലാം ആക്സസിബിൾ ആയ സ്ഥലങ്ങളിൽ ഈ പരീക്ഷ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പരീക്ഷയുടെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ഇതുവരെ എഴുതി ശീലിച്ച, ബോർഡ് എക്സാമിന് ശീലിച്ച ഒരു രീതിയുണ്ട്.
ഡെസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളത്, കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്നാൽ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എം സി ക്യു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എം സി ക്യു മാത്രമാണ് പരീക്ഷയിലുള്ളത്. പരീക്ഷയുടെ മോഡ് അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നിങ്ങൾക്കൊരു ഓൺലൈൻ എക്സാം പ്ലാറ്റ്ഫോമിലാണ് ഈ പരീക്ഷ, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഈ പരീക്ഷ ഉണ്ടാകുക. പരീക്ഷാ കേന്ദ്രത്തിൽ നിങ്ങൾ പോകണം, കമ്പ്യൂട്ടറിൽ തന്നെ അതിൻ്റെ ചോദ്യങ്ങൾ വരുന്നു, ഉത്തരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പരീക്ഷ അവർ നടത്താൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ സി യു ടിയെ കുറിച്ച് വളരെ ബേസിക് ആയ ഇൻഫർമേഷൻ മാത്രമാണ് ഈ വീഡിയോയിൽ തന്നത്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും, ഉണ്ടാകണം. സംശയങ്ങൾ ചോദിക്കുക, കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലെ ഡയറക്റ്റ് വാട്സപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആ നമ്പറും ഇവിടെ ഷെയർ ചെയ്യുന്നു. ഇനി ധാരാളം ആളുകൾ ഈ ദിവസങ്ങളിൽ സി യു ടി ഗുരുവിലേക്ക് വിളിക്കുന്നുണ്ട്. കോച്ചിങ്ങിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. സി യു ടി ഗുരു കഴിഞ്ഞ വർഷങ്ങളിൽ സി യു ടി കോച്ചിങ് ആരംഭിച്ചു. ധാരാളം കുട്ടികൾക്ക് നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിച്ചു നമ്മുടെ പരിശീലനം. സോ നമ്മൾ ഈ വർഷവും പരിശീലനം തുടരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ഈ ദിവസങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങുന്നുണ്ട്. മറ്റൊരു ബാച്ച് നമ്മൾ ഏപ്രിലിൽ നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുമ്പോഴാണ് നമ്മൾ തുടങ്ങുക. നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ ഇതൊക്കെയാണ്: ജനറൽ ടെസ്റ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഓപ്പൺ ഡൊമൈൻ സബ്ജക്റ്റ്. നിലവിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഡൊമൈൻ സബ്ജക്റ്റുകൾ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, മാത്തമാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. ഇത്രയും വിഷയങ്ങളിലാണ് നമ്മൾ ഡൊമൈൻസ് ഈ വർഷം പ്ലാൻ ചെയ്യുക. സി യു ടിയെ എന്തുകൊണ്ട് വ്യത്യസ്തമാക്കുന്നു ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം 20-ലധികം കുട്ടികൾ നമ്മുടെ പരിശീലന പദ്ധതിയിലൂടെ കടന്നുപോയി, ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലെത്തി. നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളാണ്, ലൈവ് ഓൺലൈൻ ക്ലാസ്സുകളാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് നമ്മൾ കവർ ചെയ്തുള്ള പരിശീലനമാണുള്ളത്. ഏറ്റവും മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എല്ലാ കുട്ടിക്കും ഒരു മെൻറ്റർ ഉണ്ടാകും. അവരെ ഏത് മേഖലയിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെൻറ്റർഷിപ്പ് ആക്ടിവിറ്റി ഉണ്ട്. ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ, അത് രജിസ്റ്റർ ഐ എസിന് ഒപ്പം ഡെസ്റ്റിനേഷൻ ലേണിംഗ് ആപ്പും കൂടി സഹായിച്ചുകൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് നമുക്കുണ്ടാകും. റെഗുലർ ആയിട്ടുള്ള പരീക്ഷകൾ നമ്മളെ തേടിയെത്തും. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ച ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പെഷ്യലി ഈ ഒരു കരിയർ പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഡെസ്റ്റിനേഷൻ ലേണിംഗ് ആപ്പിലൂടെ കുറച്ച് എക്സ്ട്രാ മെറ്റീരിയൽസും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് ആയിട്ടുള്ള സെഷൻസാണ് സി യു ടി ഗുരു ഈ വർഷവും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു വാട്സപ്പ് അയച്ചാലും മതി. ഒപ്പം തന്നെ സി യു ടിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ധാരാളം മെറ്റീരിയൽസ്, ഫ്രീ ആയുള്ള മെറ്റീരിയൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ധാരാളം വീഡിയോസും ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാം. സോ ഇവിടെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ സി യു ടിയെ കൂടുതൽ മനസ്സിലാക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ താങ്ക് യു സോ മച്ച്.